പോസ്റ്റ് പ്രൊഡക്ഷൻ തീർക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അജണ്ട. ഇതിനെ എഴുതി കാണിച്ച് ആ വഴിക്കാൻ പോകാറില്ല. അതുപോലെ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പൊടിക്കൂപ്പിടാത്രുള്ളൂ, നിന്ന് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഭയങ്കര കയ്യടിയും ആരോപവും ബഹളമൊക്കെയാണ്. നിനക്ക് നോട്ടുമാലിട്ട് ആരാതറിയോ? ഇല്ലയാണ് സിനിമാലയുടെ റൈറ്ററാണ് ധർമ്മജൻ ബോൾഗാട്ടിയാണ് പേര്. പക്ഷെ എൻ്റെ ഈ ഉണ്ടക്കണ്ണൊക്കെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആളുകൾക്ക് ചിരിയും വരും. പിടിക്കട്ട് 218 പുതിയ നടീനടന്മാർ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. നമസ്കാരം. ഇന്ന് ഈ ഓണദിനത്തിൽ നമ്മുടെ കൂടെ ഒരു വിശിഷ്ട വ്യക്തിയുണ്ട്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരാളാണ്, ഒരു പ്രമുഖ നടനാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നടനാണ്. ഇപ്പോൾ സംവിധാനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം വിഷ്ണു ചേട്ടാ, വെൽക്കം ടു ആവർ ഷോ. നമസ്കാരം വിഷ്ണു ചേട്ടാ. ഓണമൊക്കെയാണ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓണത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ മനസ്സിലിപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ഓണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫുള്ള് സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ. സ്റ്റുഡിയോ മാത്രം, വെടിക്കെട്ടിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഫുള്ള് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളുമായിട്ട് സ്റ്റുഡിയോയിൽ തന്നെയാണ്. എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ ആയിട്ട്. വെടിക്കെട്ടിൻ്റെ പരിണിത ഫലമാണ് ഈ കൈയല്ലേ അങ്ങനെ പറയാം. ഇപ്പം എങ്ങനെ ഇപ്പോൾ ഭേദമായിട്ടില്ലേ? ഏകദേശം ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ ഓണത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ചേട്ടൻ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ഓണം ഉണ്ടായിരുന്നു, സിനിമയിലേക്ക് വന്നതിന് ശേഷം തിരക്കേറിയ ആ ഒരു ടൈമിലുള്ള ഒരു ഓണമുണ്ട്. ഇത് കമ്പയർ ചെയ്തിട്ട് പറയുമ്പം എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇതിനിടയ്ക്കുണ്ടോ? അല്ല, അത് ഇപ്പം എൻ്റെ ഓണത്തിലുള്ള വ്യത്യാസം എന്നുള്ളതിലുപരി നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള ഓണം ഇപ്പോഴത്തെ ഓണവും തമ്മിൽ ഭയങ്കര ആനയാടും പോലെ വ്യത്യാസമുണ്ട്. അതെ. അപ്പൊ അങ്ങനെ മധുരമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം മധുരതരമായ ഓർമ്മകളാണ്. ഓർമ്മകളാണ് പിന്നെ ഞങ്ങളുടെ ചെറുപ്പകാലത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സെറ്റപ്പ് അല്ല ഇപ്പോഴത്തെ. ഇപ്പൊ വേറെ ടൈപ്പ് ഓണമാണ്. അത് ഇതാണ് നല്ലത്, അതാണ് മോശം, അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ ജനറേഷനും ഓരോ ടൈപ്പ് ആയിരിക്കും. ഓക്കെ ചേട്ടാ, അമർ അക്ബർ അന്തോണിയിലെ തിരക്കഥ എഴുതിയ സമയത്ത് ഈ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നിയത് ഏത് ടൈമിലായിരുന്നു? അതായത് ഇതിനു മുൻപ് എഴുതാൻ പറ്റുമെന്ന് തോന്നിയത് പടം ചെയ്തതിന് ശേഷമാണ്. ഓക്കെ. കാരണം ഞങ്ങൾ എഴുതുന്നതിനെ കുറിച്ച്, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നതിനെ കുറിച്ച് ഞാനും ബിബിനും ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ എന്നാൽ പിന്നെ നിങ്ങളൊരു സംഭവം എഴുതിക്കൊണ്ട് അപ്പൊ നിങ്ങളെ വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യാമെന്ന് നൗഫലിക്ക പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ സിനിമയ്ക്ക് തിരക്കഥ എഴുതാമെന്ന് പറഞ്ഞ് എഴുതുന്നത്. അതുവരെ എഴുതാനുള്ള ഐഡിയ ഒന്നും ഉണ്ടായില്ല. പക്ഷെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇത് കൊള്ളാലോന്ന് തോന്നി. പക്ഷെ അത് നടന്നില്ല അന്നേരം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വിഷമമായി. പക്ഷെ പിന്നീട് ഇങ്ങനെ സമയം കടന്നുപോയി. ഒടുവിൽ ഷാജോൻ ചേട്ടൻ ആദർശിക്കടുത്ത് പറഞ്ഞ ആർഷിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെന്തായാലും നമ്മൾ ചെയ്യൂന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കുറച്ചും കൂടി ക്ലീൻ ആക്കിയത്. സ്ക്രിപ്റ്റ് ഒന്ന് ഷൂട്ടിംഗ് പാകത്തിനാക്കി അത് ഞങ്ങൾ ഇവരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞു. രാജശേഖരൻ്റെ അടുത്തും ജയേട്ടൻ്റെ അടുത്തും ഇന്ദ്രേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ കേട്ടപാടെ ഓക്കെ പറയുമ്പോൾ അപ്പോഴാണ് നമുക്ക് തോന്നിയത് അത് ശരി, അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോഴാണ് തോന്നിയത് കുഴപ്പമില്ല. ബിബിൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ 6 തൊട്ടുള്ള സുഹൃത്ത് ബന്ധം അങ്ങനെ ഏതാണ്ടാണ്. അപ്പോ ഈ സുഹൃത്ത് ബന്ധം ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോ എത്രത്തോളം പ്രചോദനമായിട്ടുണ്ട്? ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഞങ്ങളെ ട്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നതും പിന്നെ എഴുതാൻ ഏൽപ്പിച്ചപ്പോഴും അങ്ങനെയാണ്. ശരിക്കും ബിബിനാണ് നൗഫലിക്കയുടെ കുറേ പ്രോഗ്രാമുകൾക്ക് എഴുതാനുണ്ടായിരുന്ന ആൾ. ഞാൻ എഴുതുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ആളാണ്. അപ്പോൾ എഴുതാനിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നതാണ്. ഞങ്ങളിങ്ങനെ ഓരോ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളുടെ ആ വേവ് ലെങ്ത് കറക്റ്റാണെന്ന് ഞാൻ പറയണൊക്കെ അവനും വർക്കാവുന്നുണ്ട്, അവൻ പറയണൊക്കെ എനിക്കും വർക്കാവുന്നുണ്ട്. അങ്ങനെ ആണ് ഞങ്ങൾ എന്നാൽ പിന്നെ എഴുതാം എന്നുള്ള ധാരണയിലേക്ക് എത്തിയതും ഒക്കെ.
ഓക്കെ. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടായിരുന്നു ഇങ്ങനെ ബിബിൻ ചേട്ടൻ്റെ, അതായത് ഈ അമർ അക്ബർ അന്തോണിയിലെ ഒരു സംഭവം, അതായത് ആക്സിഡൻറ്റ് പറ്റി ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത്, നീ കൂട്ടി പറയല്ലേ കുറച്ച് പേർ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പം അത് കറക്റ്റ് ബിബിൻ ചേട്ടൻ്റെ അച്ഛനും കണ്ട് ആക്സിഡൻറ്റ് പറ്റുമോ അങ്ങനെ എന്താ പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അത് കറക്റ്റ് കണക്ട് ചെയ്ത് എഴുതിയിരുന്നു. അപ്പോൾ എന്താണ് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ തിരക്കഥ എഴുതുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയ പല അനുഭവങ്ങളും നമ്മളെ മറക്കുന്നുണ്ട്. നമ്മളത്രയും എന്താ പറയുക, ടച്ച് ചെയ്ത അനുഭവങ്ങളൊന്നും മറന്നുപോയില്ല. അതൊക്കെ ഉണ്ട് മനസ്സിൽ. അപ്പം അത് ചില സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ജീവിതത്തിൽ നടന്ന അതേപടി ആയിരിക്കില്ല ചിലപ്പോൾ സിനിമയിൽ നമ്മൾക്ക് വയ്ക്കാൻ പറ്റുന്നത്. ശരിക്കും അനുഭവിച്ച സമയത്ത് ഭയങ്കര ടെൻഷനുള്ള സമയമായിരുന്നു. പക്ഷെ അതെടുത്ത് നമ്മൾ സിനിമയിൽ ഹ്യൂമറസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എഴുത്താണോ അഭിനയമാണോ ഏറ്റവും ഇഷ്ടം ചേരുന്നത്? ഏറ്റവും ഇഷ്ടം സംവിധാനം ചെയ്യാനാണ്. അതെ, വെടിക്കെട്ട് സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എഴുത്തിനില്ല എന്നാണോ? അയ്യോ, അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ചെറുപ്പം മുതൽ ആഗ്രഹിച്ചിട്ടുള്ളത്. ബിബിനും അതെ, അഭിനയിക്കും. അതാണ് നമ്മുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള സംഭവം. അപ്പം അതിലേക്കുള്ളൊരു വഴിയായിട്ടാണ് എഴുത്തിനെ ഞങ്ങൾ ആദ്യം കണ്ടതും. അപ്പം എഴുതിയപ്പോൾ ആ സിനിമ നന്നായി വന്നതുകൊണ്ട് പിന്നെയും എഴുതാനുള്ളൊരു ധൈര്യം, അങ്ങനൊരു സംഭവം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ നിർമ്മാതാവ് തന്നെ നിർബന്ധിച്ചിട്ടാണ് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടാണ്. ലാസ്റ്റ് പാതക്കയുടെ പ്രൊജക്റ്റ് അങ്ങനെ എന്നാൽ പിന്നെ ഇത് ചെയ്യാം. ഞങ്ങളുടെ തന്നെ സുഹൃത്തുക്കളും ഒരുപാട് പുതിയ ആൾക്കാരും ഒക്കെ വെച്ചിട്ടാണ് വെടിക്കെട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ വെടിക്കെട്ടിൻ്റെ ഓഡീഷൻ നടന്ന സമയത്തുണ്ടല്ലോ, അപ്പോൾ ഞാൻ, എനിക്ക് ഫോർത്ത് സെം എക്സാം ആയിരുന്നു പി ജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെടിക്കെട്ടിൻ്റെ ഓഡീഷൻ ഉണ്ട്, മാറ്റിനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് പോവാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചപ്പോൾ കറക്റ്റ് ഞങ്ങൾക്ക് എക്സാം ടൈം വന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രതീക്ഷയൊക്കെ കൈവിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഓഡീഷൻ്റെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എല്ലാത്തിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ വന്നതാണ്, വെട്ടിക്കെട്ട് അടിപൊളിയായിരിക്കും, കാരണം ആ ഓഡീഷൻ്റെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴേ ഒരു രക്ഷയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? വെടിക്കെട്ട് 218 പുതിയ നടീനടന്മാരെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട്, ചെറുപ്പം തുടങ്ങിയ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ പരിചയത്തിലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരാരെയും ഡയറക്റ്റ് കാസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് ഇപ്പോഴും പറ്റില്ല. അവരെ ത്രൂ ഓഡീഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അവർ ഏറ്റവും നമ്മുടെ കഥാപാത്രത്തിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സംവിധാനത്തിലേക്ക് വന്നപ്പോൾ എന്താണ് ഒരു മാറ്റം തോന്നിയത്, അല്ലെങ്കിൽ എന്ത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞങ്ങളിപ്പോൾ ഞങ്ങൾ എഴുതിയ എല്ലാ സിനിമയ്ക്കും തുടക്കം മുതലൊടുക്കം വരെ എല്ലാത്തിനും കൂടെ നിൽക്കാറുള്ളതാണ്. ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളതാണ് പലവട്ടം. അപ്പം നമ്മളുടെ ഉത്തരവാദിത്വത്തിലൂടെ വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അത് എൻജോയ് ചെയ്യാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഒരുപാട് സംവിധായകരൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ, വിഷ്ണു ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഈ ഒരു സിനിമ ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്ത സമയത്ത്? നമ്മൾ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സംവിധായകരെല്ലാവരും ഞങ്ങളുടെ ഗുരുക്കന്മാരാണ്. അവർ ആരും ഇപ്പം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും അവരിൽ നിന്നൊക്കെ നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, ആ സിനിമ ഇറങ്ങി അത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവിൽ മുഴുവൻ ഇങ്ങനെ എന്തെങ്കിലും അതായത് സിനിമയിലേക്ക് വരുമെന്ന് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടില്ലേ. ഇന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ചേട്ടൻ മറുപടി എന്തായിരിക്കും? ആഗ്രഹമായിരുന്നു. ഓക്കെ. ചെറുപ്പത്തില് നമ്മുടെ സലിംകുമാർ എന്നോടെ ഒക്കെ അഭിനയിച്ചിട്ടില്ല മായാവി സിനിമയില്, അതെങ്ങനെയുണ്ടായിരുന്നു? അത് ഭയങ്കര അനുഭവം. തീർച്ചയായിട്ടും.
ഒന്നും പറയാറില്ല ആ മനുഷ്യനെ കുറിച്ച്. ഇപ്പൊ എനിക്ക് എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ആദ്യ സിനിമ എന്റെ വീടപ്പുന്റെയും സലിമന്റെ കൂടെ കോമ്പിനേഷൻ സീനിലാണ് അഭിനയിച്ചു തുടങ്ങിയത്. പിന്നെ മായാവി, രാപ്പകൽ, അങ്ങനെ ഞങ്ങൾ തന്നെ ചെയ്ത യമണ്ടൻ പ്രേമകഥ, കട്ടപ്പന ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒറ്റ ആ ഒരു ഡയലോഗില് ഒന്ന് പോയടപ്പ അങ്ങനെ ഏതോ ഒരു ഡയലോഗ് മായാവിയില് ആ ഒരു ഡയലോഗിലേക്ക് ഒരു ക്ലിക്ക് ആകുകയും ചെയ്തു അല്ലേ. നാട്ടിൽ എങ്ങനെയാണ്, അതായത് ഇപ്പൊ ചേട്ടൻ ഇപ്പോ ഒരു സെലിബ്രിറ്റി ആയി, ഇപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് വിഷ്ണു വരുന്നു ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയാറുണ്ടോ? അല്ലെങ്കിൽ പഴയ ആ ഒരു സമയമുണ്ടല്ലോ, അതായത് പണ്ട് ആരും മൈൻഡ് ചെയ്യാതിരുന്ന ആ ഒരു സമയം ഇന്നാണെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്നു. പണ്ടും ഞാൻ ചെറുപ്പത്തിലേ സൂപ്പർസ്റ്റാർ ആയതുകൊണ്ട് ഞാൻ പണ്ടേ അടിപൊളിയായിരുന്നല്ലേ. എനിക്ക് ചെറുപ്പത്തിലാണെങ്കിലും ഞാൻ മുന്നാലേ മിമിക്രി ചെയ്ത് ഉള്ള അവിടെയൊക്കെ എല്ലാവർക്കും അറിയാം ആ പയ്യ മിമിക്രി ഒക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സ്കൂളിലൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഒക്കെ ചെയ്ത സിനിമകളിലൊക്കെ കോമഡി എന്ന് പറയുന്നത് അതിലൊരു മെയിൻ സംഭവമാണ്. അപ്പൊ അതില് ഈ ഹാസ്യം വരുമ്പോ ഒരുപാട് പേര് ആക്ഷേപ ഹാസ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഹാസ്യത്തിലൂടെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു എലമെന്റ് ചേട്ടന്റെ സിനിമയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ്, എന്തെങ്കിലും മാതൃകയുണ്ടോ അത് ഇന്ന ആളിൽ നിന്ന് കണ്ട് ചെയ്തതാണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? അല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആരെയും ഫോളോ ചെയ്തതല്ല. ഇപ്പം ഞങ്ങളുടെ ആദ്യ സിനിമ അമരക് ബ്രന്തോണിയുടെ തന്നെ ഒരു അതിൻ്റെ ഒരു കോർ എലമെൻ്റ് എന്ന് പറയുന്നത് വലിയ സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ അതിനെ അങ്ങനെ അവതരിപ്പിച്ചാൽ ആളുകൾ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് അത് വേറൊരു ആംഗിളിലാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല ഇതിന് മുൻപ് വന്ന സിനിമകളിലൊക്കെ വന്നിട്ടുള്ളൂ. ഞങ്ങൾ അതൊന്ന് ഷുഗർ പാക്ക് ചെയ്ത്, അതായത് പക്ക ഒരു എൻ്റർടൈനർ സിനിമയിൽ ഇങ്ങനൊരു ഇഷ്യൂ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് അമരക്കുറം തോന്നി ചെയ്തിട്ടത്. പക്ഷെ അത് ജനങ്ങൾ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതെ, അതുപോലെ തന്നെ അത് യങ്സ്റ്റേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ അമ്മമാര് വീട്ടിലിരുന്ന് പറയുന്ന സ്ഥിരം ഡയലോഗ് ഉണ്ട്, അപ്പുറത്തെ വീട്ടിൽ ആ ചെക്കനെ കണ്ട് പഠിക്കത്, അതുപോലെ കറക്റ്റ് നീ ആ ഉണ്ണിയെ കണ്ട് പഠിക്കണം, അതൊക്കെ ആ ഉണ്ണി. അപ്പൊ കറക്റ്റ് എല്ലാം, അതായത് യങ്സ്റ്റേഴ്സിന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സിനിമയിലെ എല്ലാ കാര്യങ്ങളും. ഇനിയുള്ള സിനിമകളിലും അങ്ങനെ പ്രതീക്ഷിക്കാവോ? അതായത് നമ്മളുടെ ഞങ്ങളങ്ങനെ ഭയങ്കര സാഹിത്യപരമായിട്ട് അങ്ങനെയൊന്നും എഴുതാനുള്ള ആൾക്കാരല്ല, അതിലുള്ളതൊന്നും ഇല്ല. നമ്മള് കടന്നു പോയ അനുഭവങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ സ്ക്രിപ്റ്റുകളും ഉണ്ടായിട്ടുള്ളത്. വെടിക്കെട്ടാണെങ്കിലും അങ്ങനെയാണ്, ഞങ്ങളുടേതായിട്ടുള്ള അനുഭവങ്ങളും അറിവുകളും, അതായത് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കേട്ട നമ്മുടെ സുഹൃത്തുക്കളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ അനുഭവങ്ങളും, പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള നമുക്കൊരു ചില നിലപാടുകൾ അറിയിക്കാനുണ്ടെങ്കിൽ അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. ചേട്ടൻ ചെയ്ത സിനിമകളില് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ് ചേട്ടൻ ചെയ്തതിൽ? ഇല്ല, ഇന്ന ക്യാരക്ടറാണ് ഏറ്റവും ഇഷ്ടം ഇല്ല, എന്നാലും പറഞ്ഞാൽ ആളുകൾ എപ്പോഴും പറയുന്നതാണ് കട്ടപ്പനയിലെ ക്യാരക്ടർ കിച്ചു ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. അപ്പൊ അതിലാണല്ലോ നമ്മളൊരു കൂടുതൽ ആൾക്കാരെ ശ്രദ്ധിച്ച ഒരു സംഭവം. പിന്നെ എനിക്ക് യമണ്ടൻ പ്രേമകഥയിലെ ടെനീ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അത് എന്താ പറയുക, ഒരു ഞാൻ ബുദ്ധിജീവികളെന്നൊക്കെ നമ്മൾ കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ആ ക്യാരക്ടറിന് ഒരുപാട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ ഒരുപാട് അതൊരു ബ്ലൈൻഡായിട്ടുള്ള ക്യാരക്ടറാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ആ തന്നെ ആക്ടർ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയതെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാരുടെ ബന്ധുക്കൾ, അതായത് എൻ്റെ കസിൻ അല്ലെങ്കിൽ എൻ്റെ ബ്രദറ് ബ്ലൈൻഡാണ്, അപ്പോൾ അവൻ്റെ അതേ മാനർസം ആണ് വിഷ്ണു അതിൽ ചെയ്തത്, അത് ഗംഭീരമായി എന്ന് അങ്ങനെയുള്ളവർ പറയുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബ്ലൈൻഡ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് നേരിട്ട് പരിചയമുള്ളവരുണ്ട്, അതിലൊരാളെ ആണ് ഞാൻ
റെഫറൻസ് ആയിട്ട് എൻ്റെ മനസ്സിൽ പുള്ളിയെ ഞാൻ ഒബ്സർവ് ചെയ്തു. അതിൻ്റെ ഒരു ഇതാണ് ആ സിനിമയിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം ഇപ്പം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ആ ക്യാരക്ടറിന് നന്നായി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ സന്തോഷം തോന്നാറ്. ചേട്ടാ, സുഭാഷ് ചന്ദ്രബോസ് ആ സിനിമയില് ട്രിവാൻഡ്രം ആ ഒരു ശൈലി പറഞ്ഞു, അങ്ങനെ അഭിനയിച്ചു. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ട്രിവാൻഡ്രം ആ ഒരു രീതിയിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു ഇത്? അല്ല, അത് ട്രിവാൻഡ്രം ശൈലി എന്ന് പറയുന്നതിലുപരി നെടുമങ്ങാടൻ നെടുമങ്ങാടൻ ശൈലിയാണ് എന്നാണ് അതിൻ്റെ സംവിധായകൻ എന്നൊക്കെ പറഞ്ഞത് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള മീൻസ് ഞാൻ എറണാകുളംകാരനാണ്, എനിക്ക് നെടുമങ്ങാടാണെങ്കിലും എന്താ പറയുക, അവിടെ കുറേ ഉള്ളിലേക്കുള്ള തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വെഞ്ഞാറമൂട്, കളിക്കാവിള. അപ്പോൾ അവിടെയൊക്കെ ഓരോരോ ശൈലിയിൽ പല പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൽ നെടുമങ്ങാട്ടുകാരനായ വി സി അഭിലാഷ് എന്ന് പറയുന്ന ആളാണ് ആ സിനിമയുടെ സംവിധായകൻ. നെടുമങ്ങാട്ടുകാർ 1980 കാലഘട്ടത്തിൽ സംസാരിച്ച ഒരു രീതിയാണ് അതിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പുള്ളി എല്ലാവരെ കൊണ്ടും പറയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും അതാണ് പറഞ്ഞിട്ടുള്ളത്. നെടുമങ്ങാട്ടുകാരി ഗംഭീര അഭിപ്രായം പറയുമ്പോ ഹാപ്പിയാണ്. അത് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ ട്രിവാൻഡ്രം കാരിയാ. അപ്പോ ഞാനിപ്പോ എവിടെ പോയാലും എന്നോട് ചോദിക്കും, നിങ്ങൾ ഈ എന്തിരുന്ന് തന്നെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ആ ചോദ്യം വരുമ്പോ ചില സമയത്ത് എനിക്കൊരിത് ഈ സുരാജ് ഏട്ടൻ കാരണം ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്നൊരു ഇത് വരും. പക്ഷെ ഈ സീനൂട് ഉപയോഗിക്കാറില്ല, കളിക്കാവിളയിലാണ് അങ്ങനെ, അതാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും സുരായിട്ട് സംസാരിക്കുമ്പോ അത്രയും വരാറില്ല. അതായത് ട്രിവാൻഡ്രംകാർ പൊതുവെ ഇങ്ങനെയാണ്, പുറത്ത് സംസാരിക്കുമ്പോ അങ്ങനെ അധികം വരില്ല. പക്ഷേ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പക്ക ഇതുപോലെയാണ്, എന്തിരി ഇങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കാൻ. ഓ, അത് തന്നെ. ഓക്കെ, അപ്പൊ ചേട്ടാ, അപ്പോ ഈ ഈ സിനിമയില് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഗംഭീര എക്സ്പീരിയൻസ്. പാലക്കാടാണ് ഷൂട്ട് ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ നെടുമങ്ങാട്ടുകാരുടെ കഥയാണ്. അത് പീരീഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ 80s കഥ പറയുന്നത് തന്നെ, അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊരു ഈച്ച് ആൻഡ് എവറി ഫ്രെയിമിൽ കൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. സിനിമ കണ്ടവരാണെങ്കിലും ടിവി ഒരു മെയിൻ സംഭവമായിട്ട് വന്നിട്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സമയത്ത് ടിവി കാണാൻ ഒരു വീട്ടിൽ പോയിരുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ആ സിനിമ കാണാൻ അങ്ങനെ പോയിട്ടുള്ളവർക്ക് ഭയങ്കര പെട്ടെന്ന് അതെ കണക്ട് ആവുന്നുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലത്തില് ഞങ്ങൾ അങ്ങനെ ഓർമ്മകളൊക്കെ നമുക്ക് ഭയങ്കര, അത് ഈ സിനിമ ഒരു ഈ സിനിമയിലെ ആ സീക്വൻസ് ഒക്കെ വരുമ്പോഴാണ് ഭയങ്കര രസമായിട്ട് തോന്നും. ഇനി സിനിമയായിട്ട് ബന്ധപ്പെടാത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് ഇപ്പം ചെറുപ്പം ആയിരുന്ന ആ ഒരു സമയത്ത്, അതായത് ഭയങ്കരമായിട്ട് അപ്പൊ ഈ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഇടി അടി അതിനെന്തിനെങ്കിലും പോയിട്ടുണ്ടോ? ഇടി അടി അങ്ങനെ എന്തിനെങ്കിലും തല്ലുമാലയിലൊക്കെ കാണുന്നത് പോലെ തൊട്ടേനെ പിടിച്ചേന ഇടി അങ്ങനെ എന്തിനെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, വഴിക്കേ പോയിട്ടില്ല, ഒന്നില്ല. മാന്യനായ പേടിയാണ്, പേടിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇടി പരിപാടിക്ക് ചെറുപ്പം തുടങ്ങിയേ ഇല്ല. ഇല്ല, അങ്ങനെ നല്ല കുട്ടിയാണ്. നമ്മള് അല്ലാണ്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികൾ ഉണ്ടോ? അങ്ങനെ ആരെയും പിണക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. ഞാനായിട്ട് ആരോടും പിണങ്ങാറും ഇല്ല. പരമാവധി നന്നായിട്ട് പോവാൻ ശ്രമിക്കുമല്ലേ. അപ്പൊ മിമിക്രി ഒക്കെ ചെയ്തിട്ടില്ലേ ചേട്ടൻ? അപ്പൊ മിമിക്രിയിലൂടെയൊക്കെയാണ് ആദ്യം വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ കൂവൽ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കൂവലോ? ആ, കൂവൽ. കൂവലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട്?
കേട്ടിട്ടില്ല, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്ന നമ്മുടെയൊക്കെ ജനറേഷന് മുൻപുള്ള ആൾക്കാരൊക്കെ ഉള്ളു അങ്ങനെ സ്റ്റേജിലേക്ക് എന്തെങ്കിലും എറിയണമെങ്കിൽ അതിന് മുൻപേ ഉണ്ടാവുള്ളൂ. പിന്നെ ആളുകൾ കുറച്ചും കൂടി പ്രബുദ്ധരായില്ലേ. എല്ലാത്തിലും ഉപരി ഇതൊരു പെർഫോമൻസ് മാത്രമാണ്, അത് നമുക്ക് ഇഷ്ടമായില്ല എന്ന് വെച്ചിട്ട് അവരെ പിടിച്ച് ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഫ്ലോപ്പ് ആയിട്ടുണ്ടോ ഇങ്ങനെ കേറുന്ന സമയത്ത്? ഉണ്ട്, നമ്മളെ ഞങ്ങളെ ട്രൂപ്പായിട്ട് പ്രോഗ്രാമിന് പോകുമ്പോൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ കൂവല് നല്ല കൂവല് ഒക്കെ കിട്ടിയ പരിപാടിയൊക്കെ ഉണ്ട്. പരിപാടിയൊക്കെ ഉണ്ട്. സ്കൂൾ കലോത്സവത്തിനൊക്കെ പോയിട്ടില്ലേ? അതെ, ചിലര് പറയും അതായത് സ്റ്റേജിന് പുറത്തൊരു ഭയം കാണിച്ച് നിക്കുന്നുണ്ടെങ്കിലും സ്റ്റേജിൽ കയറി മൈക്ക് കണ്ടു കഴിഞ്ഞാൽ തകർത്തങ്ങ് അങ്ങനെ ആറാടും എന്നൊക്കെ പറയാറുണ്ട്. അതെ, അതാണ്. അപ്പൊ ആ സമയത്ത് പറഞ്ഞാല് മിമിക്രിക്ക് കേറിയാൽ തകർക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അന്ന് ഇങ്ങനെ ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പൊടിക്കുപ്പിയുടെ അത്രേ ഉള്ളൂ, പക്ഷെ ചെയ്യുന്നതൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ കെ പി ഉമ്മറിന്റെ ശബ്ദമൊക്കെ അനുകരിക്കും ഇത്തിരി ഉള്ളൂ. പക്ഷെ എന്റെ ഈ ഉണ്ട കണ്ണൊക്കെ കിട്ടി പറഞ്ഞ ഭയങ്കര ആളുകൾക്ക് ചിരിയും വരും. അപ്പൊ ഭയങ്കര രസമായിരുന്നു. ചെയ്യാറില്ല ഇപ്പൊ അതിഭീകരന്മാരായ മിമിക്രി ആർട്ടിസ്റ്റുകള് ആയിരക്കണക്കിന് പേരുണ്ട്. അത് ഗംഭീരമായിട്ട് ചെയ്യണമുള്ളു. അപ്പൊ അവരെ കാണുമ്പോൾ അത്ഭുതമാണ്, എന്ത് രസമായിട്ടാണ്. അപ്പൊ മധുരമായിട്ടുള്ള കലോത്സവ ഓർമ്മകൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ലൈഫിൽ. തീർച്ചയായിട്ടും. അപ്പൊ ബിബിൻ ചേട്ടനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ, അതായത് ഒരു ടൈമിൽ ഈ അമ്പലത്തിലെ ഉത്സവത്തിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കലോത്സവ വേദികളിലായിരുന്നു കാണുന്നത്. അപ്പൊ ബിബിൻ ചേട്ടൻ ചോദിക്കുന്നത് നീ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബിബിൻ ചേട്ടനുമായിട്ടുള്ള ആ ഒരു സൗഹൃദം ഇന്നും അത്രയും ആ ഒരു പക്ക ഫ്രണ്ട്ഷിപ്പിൽ അങ്ങ് പോവുകയാണോ? പിന്നെ തീർച്ചയായിട്ടും. ഈ സുഹൃത് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ലൈഫിലെ ഒട്ടും മാറ്റി വെക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ബിബിൻ ചേട്ടനെ പോലെ ചേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും അടുത്ത് നിൽക്കുന്ന കുറച്ച് പേര് കാണുമല്ലോ, അപ്പോൾ അവരെ കുറിച്ചൊന്ന് പറയാമോ? ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ബിബിനും ഞാനും ഒരുമിച്ച് സ്ക്രിപ്റ്റ് ചെയ്യുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യണോണ്ടാണ് എല്ലാവരും ബിബിൻ്റെ കാര്യം മാത്രം പറയുന്നത്. അതെ, ഒരുപാട് പേരുണ്ട്. ആ ഇപ്പോ അതില് കൊറേ പേര് ഈ സിനിമയിലുണ്ട്, വെടിക്കെട്ടിലുണ്ട്. ചെറുപ്പം മുതലുള്ള ഈ സിനിമയിൽ ഇല്ലാത്ത സുഹൃത്തുക്കളും ഉണ്ട്. റിദ്ദിൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ, ചെറുപ്പം തുടങ്ങിയുള്ള കൂട്ടുകാരൻ, ഞങ്ങൾ ഒരുമിച്ച് മിമിക്രിയിലുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവൻ്റെ വീട്. അവൻ ഈ സിനിമയിൽ നല്ല വേഷം അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷിഗിൽ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട് എനിക്ക്. അപ്പൊ ഷിഗില് പക്ഷെ ഈ സിനിമയിലൊന്നും ഇല്ല, വേറെ സിനിമയിലും അവൻ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. അവൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അവനും കുഞ്ഞുനാൾ പോലുള്ള കൂട്ടുകാരാണ്. കൂട്ടുകാരൊക്കെ അന്നൊക്കെ ഒരേ കൂട്ടുകാരന്നെ. ഇപ്പൊ പുതിയ ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരും കൂടി ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളു, അല്ലാണ്ട് പുതിയ കൂട്ടുകാര് സെപ്പറേറ്റ് അങ്ങനെയൊന്നുമില്ല. സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ കോളേജിലെ ടീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ വിളിച്ചിട്ട് ആ വിഷ്ണു കൊള്ളാം സിനിമയൊക്കെ കണ്ടു ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? പിന്നെ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കണക്ഷനിലാണ്, നല്ല കണക്ഷനിലാണ്. പണ്ട് ഇങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്ന അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പുറത്തിറക്കിയ സിറ്റുവേഷൻ? പുറത്തിറക്കിയത് അങ്ങനെ പുറത്താക്കിയിട്ടൊന്നുമില്ല. പുറത്താക്കിയിട്ടൊന്നുമില്ല. അയ്യോ നല്ല കുട്ടി, നല്ല പിള്ള, നല്ല പിള്ളേരാ. ഓക്കെ, അപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആനുവൽ ഡേയുടെ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് റിഹേഴ്സലിന് വേണ്ടി പോകുള്ളൂ, അങ്ങനെയുള്ള പോക്കേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് അതിന്റെ പേരില് വെറുതെ കള്ളം പറഞ്ഞ് ചാടിയിട്ടുണ്ടോ? ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അല്ലേ. ക്യാൻറ്റീനിലൊക്കെ പോയിരുന്ന് ക്യാൻറ്റീനൊന്നും ഉണ്ടായില്ല. ഞാൻ പഠിച്ച സെന്റ് അഗസ്റ്റിൻ സ്കൂളിലാണ്, അവിടെ അന്ന് അങ്ങനെ ക്യാൻറ്റീനൊന്നും ഇല്ല. ഉച്ചക്ക് മറ്റേ ഉച്ചക്കഞ്ഞിയും കഞ്ഞിയും വയറൊക്കെ ഉണ്ട്. ഈ ആനുവൽ ഡേയോട് അടുപ്പിച്ച് അല്ലെങ്കിൽ മറ്റേ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ എന്തെങ്കിലും പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ നേരത്ത് അപ്പൊ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ എന്തെങ്കിലും ഒരു സ്കിറ്റും മസ്റ്റാണ്. സ്കൂൾ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്, അധ്യാപകർക്കും അതെ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ സ്കിറ്റ് റിഹേഴ്സലുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് പോയാൽ അതിലാരും തറക്കട്ടെ തറക്കട്ടെ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്ന് വെറുതെ കഥയും പറഞ്ഞ് പുറത്തറിയും പറഞ്ഞിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഒരു സയൻസ് ലാബ് റൂം ഉണ്ട്, അവിടെ ഒരു അസ്ഥിക്കൂടമൊക്കെ ഉണ്ട്, സ്കെൽട്ടൺ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇരുന്ന് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. പ്രോഗ്രാമിന്റെ തലേ ദിവസം ഒരിക്കലും ഏത് സ്കിറ്റ് ചെയ്യണം തീരുമാനിക്കണം. അവസാന നിമിഷം അതിനു മുമ്പ്
ഇങ്ങനെ ചെയ്ത് കാണിക്കേണ്ടി വരുവേ അധ്യാപകരെ, എന്താ നിങ്ങൾ സെറ്റ് ചെയ്തേക്കണേ എന്താന്ന്. അപ്പൊ അങ്ങനെ ഒരു വള്ളിക്കെട്ടുള്ളതുകൊണ്ട് മാത്രം എന്തെങ്കിലും നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കും. ഇവരെ കാണിച്ച് സെറ്റ് ആക്കി തട്ടേ കയറുമ്പോ അങ്ങ് തകർത്തങ്ങ് അഭിനയിക്കുമല്ലേ. ചേട്ടാ, ഐശ്വര്യ ചേച്ചി സുഖമായിട്ടിരിക്കുന്നില്ലേ? ഐശ്വര്യയും മാധവും സുഖമായിട്ടിരിക്കുന്നു. ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? അവരിപ്പോ വീട്ടിലുണ്ട്. മാധവൻ കൊണ്ട് രക്ഷയില്ല. എത്ര വയസ്സായി? രണ്ടു വയസ്സാവും. രണ്ടു വയസ്സാവും. നല്ല കുസൃതി ടൈമാണ്. ഐശ്വര്യ പഠിക്കുകയാണ്. പഠിക്കാൻ ഗ്യാപ്പ് കിട്ടണില്ല. ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ഇവനെ നോക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കണം. പക്ഷെ ഞാൻ ചെന്നാല് എന്താ കൈ കൊള്ളിയിരുന്ന സമയത്ത് എനിക്ക് എടുക്കാനും പറ്റില്ല. അപ്പൊ അവൻ വന്നിട്ട് ഇങ്ങനെ വാവൂ എന്നൊക്കെ പറയും. എന്നിട്ട് അവൻ മരുന്ന് പേർക്ക് തരാനൊക്കെ ശ്രമിക്കും. നമുക്ക് പക്ഷെ അടുപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു ഭാര്യയുടെ പേര് ടുട്ടു എന്നാണ് ഫോണിൽ അടിച്ചിട്ടിരിക്കുന്നതല്ലേ? അതെന്താ അങ്ങനെ ഒരു പേര്? സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ടുട്ടു. അല്ല, ടുട്ടു എന്നാണ് ഐശ്വര്യ ചെറുപ്പം പോലെ അവരുടെ വീട്ടുകാർ വിളിക്കുന്നത്. ഐശു അങ്ങനെ ഒരു പേരില്ല? ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് എന്റെ വിചാരം ഐശു എന്ന് വിളിക്കാം. പക്ഷേ ടുട്ടു തന്നെയാണ് മാച്ച്. ടുട്ടു ടുട്ടു തന്നെയാണ് ഫോണില് സേവ് ചെയ്തിട്ടിരിക്കുന്നതല്ലേ. ഓക്കെ. അപ്പൊ ചേട്ടാ, ഇനി ഈ വർഷത്തെ ഓണം എങ്ങനെയാണ് അടിച്ചു പൊളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഓണത്തിന് വീട്ടില് ഊണഴിക്കും എന്നല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. കാരണം വെടിക്കെട്ടിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തീർക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അജണ്ട. ഞങ്ങള് റിലീസ് വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓണത്തിന് പ്രത്യേക കറക്കം കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല? എല്ലാം സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ. ഓക്കെ ചേട്ടാ, ഞാൻ ഒരു നാല് പേര് പറയാം. അപ്പൊ അവരെ കുറിച്ച് ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ചേട്ടന്റെ അനുഭവത്തിൽ നിന്നൊക്കെ ഉണ്ടായ കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് സലീംകുമാർ ഏട്ടൻ. എന്താണ് ചേട്ടന് സലീംകുമാർ ഏട്ടനെ കുറിച്ച് പറയാനുള്ളത്? ലെജൻഡ് ആണ്. അതെ, ഒരു നല്ല മനുഷ്യനുമാണ്. പച്ചയായ മനുഷ്യനാണ്. വേറെ ഒളി മറയൊന്നുമില്ല. തോന്നണൊക്കെ വിളിച്ച് കൃത്യമായിട്ട് പറയാനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഓക്കെ. അപ്പോ സംവിധാനത്തിലേക്കൊക്കെ വന്നപ്പോ സലീംകുമാർ ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ജോണി ആന്റണി സാർ. അയ്യോ, ജെം ഓഫ് എ പേഴ്സൺ. ഗംഭീര മനുഷ്യനാണ്. സൗഹൃദങ്ങളുടെ ആളാണ്. ലോകത്തെ എവിടെ ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെ സുഹൃത്തുക്കളുള്ള ആൾക്കാരാണ്. അപ്പൊ ജോണി ചേട്ടൻ ഉണ്ടെങ്കിൽ ആ സദസ് ഫുൾ ആക്റ്റീവ് ആയിരിക്കും. നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യനാണ്. സഭാഷ് ചന്ദ്രബോസ് സിനിമയില് അടിപൊളിയായിട്ടാണ് ആ ട്രിവാൻഡ്രം ഇത് പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതല്ല, ഹരീഷ് കണാരത്തെ. ഹരീഷ് ഞങ്ങള് ശിക്കാരി ശംഭു മുതലുള്ള പരിചയം ഭയങ്കര. ഇപ്പൊ ഇന്നലെയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയില് ഡബ് ചെയ്യാൻ വന്നപ്പ കണ്ടിരുന്നു. ഇടയ്ക്ക് വിളിക്കാറുണ്ട്. നല്ല സൗഹൃദമാണ് ഇപ്പോഴും. എനിക്കുള്ള ട്രോളിനുള്ളത് ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ധർമ്മജൻ ചേട്ടൻ. ധർമ്മേട്ടൻ ഞങ്ങളെ പണ്ടേ ഉള്ള ബടിയാണ്. ധർമ്മേട്ടനെ ചെറുതിലേ അറിയാം. കാരണം ഞാനൊരു ധർമ്മേട്ടന്റെ നാട്ടില് അവിടെ ചേപ്പ എന്ന് പറഞ്ഞ ക്ഷേത്രത്തില് ഉത്സവത്തിനൊരു പ്രോഗ്രാം, ആ കഥ കേട്ടിട്ടുണ്ടാവില്ലേ? ഇല്ല. ആ, അവിടെ ഒരു ഉത്സവത്തിന് ഒരു പ്രോഗ്രാം ചെയ്യണം. അപ്പൊ അന്ന് ഞാൻ ഏഴിലും എട്ടിലും അങ്ങോട്ട് പഠിക്കണുള്ളൂ. അപ്പൊ എന്റെ വൺ മാൻ ഷോ ആണ്. ഞാൻ മറ്റേ ചിത്രഗീതം പ്രോഗ്രാം, ഞാൻ തന്നെ ആങ്കർ ആയിട്ട് അഭിനയിക്കും. കാർത്തികയുടെ ഫോണിൻ പ്രോഗ്രാമാണ്. ഏത് പാട്ടാ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. ഒരു ഷോളിങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ആ, ആ പാട്ട് വെച്ച് തരാട്ടോ. അപ്പൊ ഈ ഫോണിൽ വരുന്ന ആ കോളും അതും തന്നെ ഞാൻ തന്നെ സൗണ്ട് മാറ്റിട്ടോ. ആ പാട്ട് വേണം. അപ്പൊ വെച്ച് തരാട്ടോ. ആ ഉടായ്പല്ല, വൺ മാൻ ഷോ ആണ്. അപ്പൊ നേരെ ഈ ഷോളെടുത്ത് കറക്കി നേരെ മാറ്റി വേറെ. അപ്പൊ ഏത് പാട്ടാ വേണമെന്ന് പറഞ്ഞാൽ ആ പാട്ടിന്റെ പെർഫോമൻസ് അത് ഞാൻ വന്ന് ഫിഗർ ഷോ പോലെ സുരേഷ് ഗോപിയുടെ പാട്ടായിരിക്കും അല്ലെങ്കിൽ, മനസ്സിലായോ? അപ്പൊ മണിമുറ്റത്ത് ആവണി വന്നിട്ട് അപ്പൊ ഞാൻ ഒരു ജാക്കറ്റ് പോലെ അതിട്ട് അതൊക്കെ വിതിൻ സെക്കൻഡ്സ് ആണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ദിവസമാരെ വന്ന് കയറി അത് വന്ന് പെർഫോം ചെയ്ത് പോയി. അപ്പോഴത്തേക്ക് അടുത്ത പാട്ട് ചോദിക്കും. ആ പാട്ടപ്പൊ പ്ലേ ആവും. ഇത് ഞാൻ തന്നെ പോയി കാസറ്റൊക്കെ റെക്കോർഡ് ചെയ്ത് മറ്റേ പാട്ട് കയറ്റി അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്തേക്കാം. അന്ധകാലം കേട്ടോ.
അപ്പൊ ഇത് ഭയങ്കര സിങ്കാണ്. ഞാൻ ചെയ്ത് പ്രാക്ടീസ് ആയി പക്ക. അപ്പൊ ഒരു മെഗാ ഷോ ചെയ്യണ പോലെ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പൊടിക്കുപ്പിയുടെ അത്ര ഉള്ളൂ നിന്ന് ചെയ്ത് പെർഫോം ചെയ്ത് ഭയങ്കര കയ്യടിയും ആരവും ബഹളവും ഒക്കെയാണ്. ഇത് കഴിഞ്ഞപ്പോ സ്റ്റേജിലൊരു പുള്ളി നോട്ടൊക്കെ കളക്ട് ചെയ്ത് നോട്ടുമാല കൊണ്ടുവന്ന് തന്നെ ഇടിയിക്കാണ്. അപ്പം ഇത്രയും ചെറിയ പയ്യന് ഇത്ര ഗംഭീരമായിട്ട് പരിപാടി ചെയ്തതിനെ ഒന്നും നിസ്സാരക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബൂസ്റ്റപ്പ് ചേട്ടൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടാണ് ആൾക്കാരെന്നോട് പറഞ്ഞത് നിനക്ക് നോട്ടുമാല ഇട്ട് ആരാന്നറിയോ ഇല്ലയാണ് സിനിമാലയുടെ റൈറ്ററാണ് ധർമ്മജൻ ബോൾഗാട്ടിയാണ് പേര്. അപ്പോൾ അതാണ് ധർമ്മേട്ടനായിട്ടുള്ള ആദ്യത്തെ ബന്ധം. അതിനുശേഷം ധർമ്മേട്ടൻ്റെ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. അന്ന് എനിക്ക് പോകാൻ പറ്റില്ല പനി പിടിച്ചിടക്കും എന്തോ മൂന്നാറൊരു പ്രോഗ്രാമിന്. അപ്പോൾ ധർമ്മജൻ എന്ന് പറഞ്ഞാൽ അവളുടെ പ്രോഗ്രാമിൽ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കന്ന് നാഷണൽ അവാർഡ് കിട്ടണതിനും മൂല്യമാണ്. പോകാൻ പറ്റിയില്ല പക്ഷെ പനിയായിട്ട് കിടക്കുക. അതിനുശേഷം പിന്നീട് ഞങ്ങൾ പല സ്കിറ്റുകൾക്ക് വേണ്ടി ഒരുമിച്ചിട്ടുണ്ട്. ഞങ്ങൾ അമേരിക്കൻ ഷോയിൽ ഒരുമിച്ചിട്ടുണ്ടായി. ഞാനും ധർമ്മേട്ടനും മറ്റേ ചിയർ ഗേൾസായിട്ട് സ്കിറ്റൊക്കെ ഉണ്ടായി ജയറാം ഷോയിൽ. അതിന് പിന്നെ നമ്മുടെ പടം കട്ടപ്പനയിൽ സഹോ സഹോ ഇപ്പോഴും എന്നെ ആൾക്കാർ കാണുമ്പോൾ ചോദിക്കും എന്നോട് ചോദിക്കും സഹോ എന്തെടുക്കണം ഞങ്ങളുടെ ധർമ്മേട്ടനോട് എന്നെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വിഷ്ണു ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. മാത്രമല്ല ഒരുപാട് രസകരമായിട്ടുള്ള കുട്ടിക്കാലത്ത് മുതൽ തന്നെ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.